ഹായ് കൂൾ മോംസ് ആൻഡ് ഡാഡ്സ്, വെൽക്കം ടു മമ്മ കൂൾ. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുലപ്പാൽ വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് ടിപ്സ് ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രസ്റ്റ് മിൽക്ക് ഈസ് ദ ബെസ്റ്റ് മിൽക്ക് എന്ന്. ഒരു സപ്ലിമെന്റ്സിനും ബ്രസ്റ്റ് മിൽക്കിനെ കോമ്പറ്റ് ചെയ്യാനാവില്ല. നമ്മുടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഡെവലപ്മെന്റിന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മുലപ്പാലാണ്. പിന്നെ മുലപ്പാൽ കുടിച്ച് വളരുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രതിരോധ ശേഷിയും അതുപോലെ രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവും ഒക്കെ പാല് കുടിക്കാത്ത കുട്ടികളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. ഇനി ചില സിറ്റുവേഷൻസിൽ അമ്മമാർക്ക് തോന്നാറുണ്ട് തനിക്ക് പാല് കുറവാണെന്ന് തോന്നുന്നവര് ഈ ചെറിയ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പാല് കൂട്ടാനും പിന്നെ കുട്ടികൾക്ക് വേറെ സപ്ലിമെന്റ്സും അതുപോലെ വേറെ മിൽക്കും ഒന്നും കൊടുക്കാതെ മുലപ്പാൽ തന്നെ കൊടുക്കാനും സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിൽ നോക്കാം എന്തൊക്കെയാണ് മുലപ്പാൽ വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യാവുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വന്റ് ഫീഡിങ് ആണ്. അതായത് കുട്ടി എത്രത്തോളം കുടിക്കുന്നോ അത്രത്തോളം പാല് ഉൽപ്പാദിപ്പിക്കപ്പെടും. അതായത് ഫ്രീക്വന്റ് ഫീഡിങ് ചെയ്യുക വഴി കുട്ടികൾ ഒരുപാട് പാല് വലിച്ചു കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു നിർദ്ദേശം കിട്ടും, അതായത് കുട്ടിക്ക് ആവശ്യത്തിന് പാൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. രണ്ടാമത് ടിപ്പ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലാച്ചിങ് ടെക്നിക്ക് ആണ്. കറക്റ്റ് ലാച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ മിക്കവർക്കും കുട്ടികളെ എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ കുട്ടികളാണെങ്കിൽ നിപ്പിൾ മാത്രം സക്ക് ചെയ്യുന്ന വഴി അമ്മമാർക്ക് നിപ്പിൾ പെയിനും അതുപോലെ തന്നെ കറക്റ്റായിട്ട് പാല് കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ വരുന്ന പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുട്ടികളുടെ കറക്റ്റ് ലാച്ചിങ് പൊസിഷൻസ്. അതായത് കുട്ടികളെ നിപ്പിൾ മാത്രമല്ല സക്ക് ചെയ്യിക്കേണ്ടത്, അവരെ കറക്റ്റായിട്ട് ലാച്ച് ചെയ്യുന്ന വഴി ചിലവർ പറയും കുട്ടികൾക്ക് പാല് കുടിക്കാൻ മടിയാണ്, കുട്ടികൾ കുടിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ അത് അവർക്ക് ശരിയായ രീതിയിൽ ലാച്ചിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് പാല് കുടിക്കാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാനും പറ്റും. ഇനി മൂന്നാമത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ഒരുപാട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കും. പക്ഷെ എന്നാൽ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞ് പാല് കൊടുക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് സമയം ഉണ്ടാവില്ല കൂടുതൽ വെള്ളം കുടിക്കാനൊന്നും. അപ്പം ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവയ്ക്കും. അതായത് നമ്മൾ എവിടെയാണോ കിടക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്തായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് അളന്ന് വെച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അപ്പം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളം ഫുൾ തീരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം അത്രയും വെള്ളം നമ്മൾ കുടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇനി വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. നോർമൽ ആയിട്ടുള്ള ഒരാൾ 2.2 ലിറ്റേഴ്സ് വെള്ളമാണ് ഒരു ദിവസം കുടിക്കേണ്ടത്. അതായത് ഒരു 8 to 9 cups വാട്ടറാണ്. ഇനി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളത് 2.3 ലിറ്റേഴ്സ് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഒരു 10 to 11 cups ഓഫ് വാട്ടറാണ് ഈ 2.3 ലിറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ പാല് കൊടുക്കുന്ന അമ്മമാര് 3.1 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഒരു 13 to 14 cups ഓഫ് വാട്ടറാണ് ഈ 3.1 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത്. അതായത് പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം മിൽക്ക് പ്രൊഡക്ഷൻ കൂടും, കുട്ടികളുടെ ഡീഹൈഡ്രേഷൻ കുറയും, അവർക്ക് നമുക്ക് നന്നായിട്ട് ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണമെങ്കിലും കുട്ടികളെ നോക്കാനായിട്ട് നമുക്ക് ആരോഗ്യം ഉണ്ടാകണമെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം. അതുവഴി നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരുമാതിരി എല്ലാവർക്കും അത് മാറി മാറി വരുന്നുണ്ട്. എന്നാലും ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോഴും ഡെലിവറി കഴിഞ്ഞ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് ചാടുമോ, അതെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല. ഡെലിവറി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അത് നമുക്കും നമ്മുടെ കുട്ടിക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒട്ടും മറക്കരുത്. വെള്ളം കുടിക്കാൻ ഒട്ടും പിശുക്ക് കാണിക്കരുത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ എത്ര വെള്ളം കുടിക്കണം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒന്നിൽ ഫീഡ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ നമ്മൾ ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് എപ്പോഴും ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇതുപോലെ വെള്ളം അളന്ന് വെച്ചിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ ഏതാണോ നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. അപ്പോൾ എപ്പോഴും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വേദനകളും അതുപോലെ ക്ഷീണം, കുട്ടിയെ നോക്കേണ്ട കാര്യം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഫുഡ് ഒരിക്കലും കുറച്ച് കളയരുത്. നമ്മൾ പണ്ട് എത്രയാണോ കഴിച്ചിരുന്നത് അത്രയും തന്നെ ഫുഡ് ഈ ഡെലിവറി കഴിഞ്ഞ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആദ്യത്തെ ഒരു 6 മാസക്കാലം നമ്മളുടെ തടി കൂടണുണ്ടോ അതുപോലെ തന്നെ നമുക്ക് വയറ് കൂടണുണ്ടോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. 6 മാസം കഴിഞ്ഞ് നമുക്ക് എക്സസൈസ് ചെയ്ത് തടിയും ഇതും എല്ലാം കുറയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷെ 6 മാസക്കാലം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡ് ഞാൻ പറയാം. അതായത് ആദ്യം തന്നെ കുറച്ച് സ്പൈസസ് പറയാം. ജീരകം, വെളുത്തുള്ളി, ഉലുവ ഇത് മൂന്നും ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന മൂന്ന് ഫുഡുകളാണ്. അപ്പോൾ ജീരകം ഉലുവയൊക്കെ ഇട്ട് കടുക് വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ
റിഡക്ഷന് ഒരുപാട് സഹായിക്കും. ഇനി വെളുത്തുള്ളിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് തീയിൽ വെച്ചൊന്ന് ചുട്ട് തിന്നാം, അല്ലെങ്കിൽ നമ്മുടെ കറികളിലൊക്കെ ചേർത്ത് കഴിക്കുകയും ചെയ്യാം. നമ്മൾ ഒരു കാര്യം ഇതിൻ്റെ ഇടയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഒരു ഫുഡ് പറയുമ്പോൾ, അതുപോലെ കുട്ടികൾക്ക് തൂക്കം കൂട്ടാനോ അല്ലെങ്കിൽ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനോ ഒക്കെ ഒരു ഫുഡ് പറയുമ്പോൾ അതൊരിക്കലും ഒരു അളവിൽ കൂടുതൽ കഴിക്കരുത്. അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പം നിങ്ങൾ എന്ത് ഈ സ്പൈസസ് പറഞ്ഞാലും അത് ദിവസം വളരെ ചെറിയൊരു എമൗണ്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഉലുവയൊക്കെയാണെങ്കിൽ ഉലുവ പൊടിച്ച് നിങ്ങൾക്ക് പാല് കലക്കി കുടിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ജീരകമാണെങ്കിൽ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, കുട്ടികൾക്ക് ജീരകവെള്ളം കൊടുക്കാമോ, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ജീരകവെള്ളം കുടിക്കാമോ എന്നൊക്കെ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പോൾ ജീരകവെള്ളം എന്ന് പറഞ്ഞാൽ ജീരകം നമ്മൾ ആവശ്യത്തിന് കഴിച്ച ഒരു കുഴപ്പമില്ല, പക്ഷേ ആവശ്യത്തിൽ അളവിൽ കൂടുതൽ എപ്പോഴും കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കരളിലെ കിഡ്നി ഇതിനെയൊക്കെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അളവിൽ കൂടുതൽ കഴിക്കാതെ കറക്റ്റ് അളവിന് മാത്രം, അതായത് വളരെ കുറച്ച് മാത്രം ദിവസവും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നട്സിൽ ബദാം, കശുവണ്ടി പരിപ്പ്, പിസ്ത ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. അതെല്ലാം ദിവസവും ഒരു 4-5 എണ്ണം വീതം നമ്മൾ കഴിക്കുന്നത് ഒരുപാട് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനെ സഹായിക്കും. നമ്മളെപ്പോഴും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വളരെ നല്ലൊരു ഫുഡ് ഞാൻ പറഞ്ഞുതരാം, അതായത് നമ്മൾ ചെറുപയർ മുളപ്പിച്ച് അതിനകത്ത് ശർക്കര ചേർത്ത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അത് നിങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷന് മാത്രമല്ല, നമ്മുടെ ഡെലിവറി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എനർജി ഒക്കെ ആവശ്യമുണ്ട്, ഒരുപാട് പ്രോട്ടീൻസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എല്ലാ അമ്മമാരും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് നമ്മൾ ഒരു കുറച്ച് ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് മുളപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം ശർക്കര ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് ലീഫി വെജിറ്റബിൾസ് ആണ്, അതായത് ഇലക്കറികൾ, അതായത് ഡാർക്ക് ഗ്രീൻ വെജിറ്റബിൾസ് ആണ് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുന്നത്. നമ്മുടെ പച്ചച്ചീര, അതുപോലെ തന്നെ നമ്മളുടെ മുരിങ്ങയില, മുരിങ്ങയില എല്ലാ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മളുടെ ബാക്കിയുള്ള ലീഫി വെജിറ്റബിൾസ് എല്ലാം, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ എല്ലാ ദിവസവും നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് മുലപ്പാൽ കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കും. ഇനി ഫിഷ്, എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളുടെ ഡയറ്റീഷ്യൻ വരുമല്ലോ, അപ്പോൾ ഡയറ്റീഷ്യൻ വന്നപ്പോൾ പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കമീൻ കഴിക്കണം എന്നാണ്. ഇടയ്ക്ക് ഒരു 1-2 ഉണക്കമീനൊക്കെ കഴിക്കുന്നതും ഈ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനായിട്ട് സഹായിക്കും. ഇനി 5-ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെള്ളം, അതുപോലെ ഫുഡ്, ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. നമുക്ക് മിക്കവർക്കും ഉറക്കം ഉണ്ടാവില്ല ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊന്ന് ഉറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന സമയമാണ് ഈ ഡെലിവറി കഴിയുന്ന സമയം എന്ന് പറഞ്ഞാൽ. അതായത് കുട്ടികൾ രാത്രിയിൽ ഉണർന്ന് കരയും, ഇനി രാവിലെ കുട്ടികൾ ഉറങ്ങുമ്പോൾ നമുക്ക് പലതരം ജോലി ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ കുളിക്കാൻ പോകും, അല്ലാതെ പല പല ജോലിക്ക് പോകും. അപ്പോഴൊക്കെ നമുക്ക് ഉറക്കം തീരെ കിട്ടില്ല. പക്ഷേ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കും. കാരണം നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനഫ് സ്ലീപ്പ് ആവശ്യമാണ്. അതും ഈ ഡെലിവറി കഴിയുന്ന സമയത്ത് നമുക്ക് അത് ഒരുപാട് ആവശ്യമാണ്. അപ്പൊ എപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കുട്ടി ഉറങ്ങുമ്പോൾ കുട്ടിയുടെ ഒപ്പം ഉറങ്ങാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. വേറെ ജോലികളൊക്കെ കുറച്ച് കാലത്തേക്ക് നമുക്ക് മാറ്റിവെക്കാം, അത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ചെയ്യാനായിട്ട് ഏൽപ്പിക്കും, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇനി 6-ാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അമ്മയായി കഴിഞ്ഞ ശേഷം പല സിറ്റുവേഷൻസും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതിൽ 1-ാമത്തതാണ് നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഒരുപാട് പേര് പറയാറുണ്ട് കുട്ടി മെലിഞ്ഞിരിക്കുന്നു എന്ന് ഒരുപാട് പേര് പറയുന്നു, അതുപോലെ പാലില്ല എന്ന് ഒരുപാട് പേര് പറയുന്നു. ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ ആദ്യം തന്നെ മുൻകൂട്ടി കണ്ട് അതെങ്ങനെ അവോയ്ഡ് ചെയ്യണമെന്ന് പഠിക്കണം. ഇങ്ങനത്തെ കമൻസ് കേൾക്കുമ്പോൾ തന്നെ പല അമ്മമാർക്കും സംശയം തോന്നാറുണ്ട്, എനിക്ക് എൻ്റെ കുട്ടിക്ക് കൊടുക്കാൻ ആവശ്യമായ പാലുണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഈ കമൻസ് എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഈ പിന്നെ അമ്മമാരെ പോലെ തന്നെ അവരുടെ വീട്ടിലുള്ളവരും കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ള ഒരു പ്രധാന കാര്യം, കുട്ടികൾ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാരുടെയും തെറ്റായ ധാരണയാണ് കുട്ടി കരയുന്നത് അമ്മയ്ക്ക് പാലില്ലാഞ്ഞിട്ടാണെന്ന്. കുട്ടി കരയാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്, ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് കുട്ടികൾ കരയാനുള്ള ഒരുപാട് കാരണങ്ങൾ. അതിലൊരു കാരണം മാത്രമാണ് അമ്മയ്ക്ക് പാല് കുറഞ്ഞു പോകാന്നുള്ളത്. ചിലപ്പോൾ ആ ഒരു റീസൺ കൊണ്ടേ അല്ലായിരിക്കും കുട്ടി കരയുന്നത്, പക്ഷെ നമ്മുടെ അയൽവാസികളും ബന്ധുക്കളും അതുപോലെ നമ്മുടെ വീട്ടിലുള്ളവരും ഒക്കെ ചിലപ്പോൾ നമ്മളെ നിർബന്ധിക്കും കുട്ടി കരയുന്നത് പാല് കുറഞ്ഞിട്ടാണ്, കുട്ടിക്ക് സപ്ലിമെന്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ചാടി കയറി ഒരു സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്യാതെ നമ്മുടെ ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ കുട്ടിക്ക് ആവശ്യത്തിന് തൂക്കം ഉണ്ടോ, അതുപോലെ പീക്കൗണ്ട് കറക്റ്റ് ആണോ, അതായത് കുട്ടികൾക്ക് എത്ര പ്രാവശ്യം മൂത്രം പോകുന്നുണ്ട്, അതുപോലെ പൂപ്പ് പോകുന്നുണ്ട്, ഇതൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ട് പാല് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഇതെല്ലാം കറക്റ്റ് ആണോ എന്നൊക്കെ ഡോക്ടറുമായിട്ട് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സപ്ലിമെന്റ്സ് സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കുട്ടിക്ക് സപ്ലിമെന്റ്സ് കൊടുത്തു തുടങ്ങാവുള്ളൂ. ഇന്നൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ തന്നെ സപ്ലിമെന്റ്സ് മേടിച്ചൊരിക്കലും കുട്ടികൾക്ക് കൊടുക്കരുത്. കാരണം
കുട്ടികൾക്ക് നമ്മൾ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒപ്പം തന്നെ സപ്ലിമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബ്രസ്റ്റ് മിൽക്ക് കുറഞ്ഞു പോകും. പിന്നെ അവർ ആ ഒരു ഫോർമുല മിൽക്ക് മാത്രം എടുക്കുന്ന ഒരു ശീലത്തിലേക്ക് വരികയും ചെയ്യും. അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നമുക്ക് പാലില്ല, നമ്മുടെ കുട്ടികൾക്ക് സപ്ലിമെൻറ്റ്സ് കൊടുക്കണമെന്ന് വേറെ ആരും നിർദ്ദേശത്തോടെ നിങ്ങൾ കൊടുക്കരുത്. അത് നിങ്ങളുടെ പീഡിയാട്രീഷ്യനെ കണ്ട് പീഡിയാട്രീഷ്യൻ പറഞ്ഞാൽ മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ. നമ്മുടെ കുട്ടിക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആഹാരവും ഏറ്റവും നല്ല സ്നേഹവും ഒക്കെയാണ് ഈ മുലപ്പാലെന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മൾ അവർക്ക് നിഷേധിക്കരുത്. നമ്മളുടെ കയ്യിലെ ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും ചിലപ്പോൾ നമുക്ക് പാല് കുറഞ്ഞു പോകാനും അതുപോലെ അവർക്ക് സപ്ലിമെൻറ്റ്സ് കൊടുക്കാനും ഒക്കെ കാരണമാകുന്നത്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് മുലപ്പാൽ തന്നെ കൊടുക്കാനും സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും നല്ല പാല് കുടിച്ച് അവർ സമാധാനമായിട്ട് ഉറങ്ങുന്നത് കാണാനായിരിക്കുമല്ലോ നമുക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.